ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റമദാൻ്റെ നാലാമത്തെ ദിവസത്തെ ഒരു വ്ളോഗുമായിട്ടാണ് അപ്പോൾ ഇതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് നോമ്പുതറ വിശേഷങ്ങളും അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫ് കറിയാണ് റെഡിയാക്കുന്നത് ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമ്മൾ നമ്മുടെ ബീഫും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു 4-5 വിസിലാക്കുന്നത് വരെ ആക്കുക അതിനുശേഷം ഒരു പാത്രത്തിൽ നമ്മുടെ സ്വന്തം അടപ്പാണ് കേട്ടോ നമ്മളുടെ അടുപ്പിലാണ് ചെയ്യുന്നത് അടുപ്പിലേക്ക് നമുക്ക് ഒരു പാത്രത്തിൽ സവാള എല്ലാം വഴിച്ചതിന് ശേഷം മസാല പൗഡറുകളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിനെയും കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടങ്ങ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡിയാവും കേട്ടോ ഇനി നമ്മൾ ഇതിനായിട്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇടിയപ്പമാണ് കേട്ടോ ഇടിയപ്പമാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് കട്ട്ലറ്റാണ് കേട്ടോ അപ്പോൾ അതിൽ ചുവപ്പ് എന്ന് പറഞ്ഞത് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ച എന്ന് പറഞ്ഞത് ചീരയാണ് ഹെൽത്തി വേർഷനാണ് ഉണ്ടാക്കുന്നത് ഈ സവാള സാധാരണ ഉണ്ടാക്കുന്ന പോലെ സവാളയൊക്കെ എക്സ്ട്രാ ആയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ബീഫിനെ ക്രഷ് ചെയ്തിട്ടുണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിലേക്കൊക്കെ നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് സ്മാഷ് ചെയ്തെടുക്കുക സാധാരണ മസാല പൗഡറെല്ലാം ഉണ്ടാക്കുന്നത് പോലെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരുന്നത് ബീറ്റ്റൂട്ടും ചീരയും മാത്രമേ ഉള്ളൂ ഇനി ഓരോരോ ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ റവ പായസത്തിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം റവ പായസം ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി തിക്കാവാനായിട്ട് നമ്മൾ എല്ലാം തിളച്ചതിനൊക്കെ ശേഷം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളുടെ റവ പായസം ഏകദേശം റെഡിയാവുന്നുണ്ട് ഇനി നമുക്ക് സ്നാക്സിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ ദാ സവാള വടയാണ് ഉണ്ടാക്കുന്നത് സവാളനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് സവാള വട റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കട്ട്ലറ്റിനെ റെഡിയാക്കാം കേട്ടോ അപ്പോൾ കട്ട്ലറ്റ് നമ്മൾ കുറേശ്ശെയായിട്ട് റെഡിയാക്കുന്നുണ്ട് ഇനി ഇവിടെ ഞാൻ മുട്ട ചേർത്തിട്ടില്ല മുട്ടയ്ക്ക് പകരമായിട്ട് ഞാൻ നമ്മുടെ മൈദ ഉണ്ടല്ലോ മൈദയും പച്ചവെള്ളവും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിശ്രിതമാണ് കുറച്ച് വാട്ടറായിട്ട് ഒരുപാട് തിക്കല്ല കുറച്ച് വാട്ടറായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതും അതുപോലെ തന്നെ നമ്മൾ ബ്രെഡാണ് കേട്ടോ റെഡ് റസ്കല്ല ബ്രെഡാണ് ബ്രെഡ് ക്രംസാണ് നമ്മളിതിലേക്ക് എടുത്തേക്കുന്നത് അപ്പോൾ ബ്രെഡിനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ഇത് നമ്മളുടെ ആ ഒരു മൈദ മിശ്രിതത്തിലേക്ക് മുക്കിയതിന് ശേഷം ദാ കൂട്ടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചത് നമ്മളുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ മരം ഉണ്ട് ഒരു ചെറിയൊരു മരമാണ് ഒരു ചെറിയൊരു മരത്തിൽ കുറേ കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ നമ്മളുടെ ഫാമിലിനൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിനെ കാണിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ ഹാപ്പി അല്ലേ അപ്പോൾ ഇത് പഴുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ജ്യൂസിൻ്റെ പരിപാടിയിലേക്ക് കടക്കാവേ അപ്പോൾ ഓരോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പാഷൻ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 5 എടുത്തിട്ടുണ്ട് ഇനി 5 നമ്മളിതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടാക്കി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ പൾപ്പിനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പഞ്ചസാര കുറച്ചുപ്പും ഒരു ലേശം ഉപ്പും നമുക്ക് ആവശ്യത്തിന് മധുരവും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം 5 ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കുറേ ഉണ്ടല്ലോ അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് പഞ്ചസാരയും ലേശം ഉപ്പും ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ട നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പൾപ്പ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല നേരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് കലക്കിയതിന് ശേഷം ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും അങ്ങനെ അങ്ങോട്ട് ചേർത്തിട്ടില്ല കേട്ടോ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിന് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് മേശപ്പുറത്തേക്ക് വെക്കാം കാരണം നമ്മൾ ഇനി കൊണ്ടുപോയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഒരുപാട് തണുപ്പ് കുടിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു ഇതാകുമ്പോഴത്തേക്കും ഈ ഒരു ടൈം തണുപ്പ് മതി കേട്ടോ അപ്പോൾ ഞാനൊരു സ്പൂണിലെടുത്ത് മോൾക്ക് വായിൽ വെച്ച് കൊടുക്കാണ് അവൾക്ക് മധുരമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കസ്കസ് ഇടണം അതും ഞാൻ സെർവ് ചെയ്യുന്നൊരു ടൈമിലാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇത് ഞാൻ വെക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മേശപ്പുറത്തേക്ക് ഓരോരോ സ്നാക്സുകളും ഫ്രൂട്ട്സുകളും ജ്യൂസുകളും ഒക്കെ നമുക്ക് വെക്കാം അപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും ഓരോരോ പ്ലേറ്റിൽ കണക്കാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നോമ്പ് തുറക്കുന്നതിനൊരു 10-15 മിനിറ്റ് മുൻപായിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം
അപ്പോൾ ധാന്യ കസ്കസ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത കസ്കസ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസിനെ എല്ലാ ഗ്ലാസ്സുകളിലേക്കും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ടൈമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരിക്കും ബാങ്ക് വിളിക്കണം. അങ്ങനെയാണ് കേട്ടോ പതിവ്. അപ്പോൾ നമ്മൾ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സെറ്റിങ്സൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സും സ്നാക്സും ജ്യൂസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും എടുത്തിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. കാരണം വെള്ളമൊക്കെ ഒരുപാട് കുടിച്ച് കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നോമ്പ് തുറക്കുന്ന ടൈം ആയിട്ടുണ്ട്, നമുക്ക് നോമ്പ് തുറക്കാവേ. അപ്പോൾ ഞങ്ങൾ നോമ്പൊന്ന് തുറക്കട്ടെ, അതിനുശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രേശയായിട്ട് എന്താ പറയുക, ആ ഒരു ടൈമിൽ പതുക്കെ നോമ്പ് തുറക്കുന്നുണ്ട്. ഇനി നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞാനൊരു ഇടിവെട്ട് സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോംബ് പൊട്ടൽ കേസ്, ഒരു ബോംബ് പൊട്ടൽ, റമദാൻ്റെ ഒരു ബോംബ് പൊട്ടി ഒരു ഇതാണ് കേട്ടോ. അത് നമ്മൾ ഫുൾ ജാർ സോഡേനേക്കാം വെട്ടുന്ന തരത്തിലുള്ളൊരു സംഭവമാണ്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ അതാ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, ഒരു 4-5 ചെറിയ നമ്മുടെ കാന്താരി മുളകുണ്ടല്ലോ അതും എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടോ. ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതാ ഇതൊന്ന് കാണിച്ചു തരാം വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. നല്ല പച്ച കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഗ്ലാസ്സിലേക്ക് നമ്മൾ നാരങ്ങയുണ്ടല്ലോ, നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കസ്കസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മളുടെ ആ ഒരു ജ്യൂസിനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചില്ലേ ആ ഒരു നെല്ലിക്കയുടെയൊക്കെ മിശ്രിതം, അതും കൂടി ഇട്ടിട്ട് ഇനി അതിലേക്ക് നമ്മൾ സോഡയും കൂടി ഇടണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു നെല്ലിക്കയൊക്കെ തയ്യാറാക്കിയില്ലേ, അതിൽ നമ്മൾ മധുരവും കൂടി ഇട്ടും, മധുരവും ലേശവും ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തത് കേട്ടോ. അതങ്ങ് കൊടിച്ച് കഴിയുമ്പോൾ ഇടിവെട്ട് സാധനമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചത് ഒരു 8:30 ആ ഒരു ടൈമിലാണ് കഴിച്ചേക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. നല്ലൊരു ഉള്ളിലൊക്കെ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞാൽ അപ്പം നമ്മൾ നാസ്തയുടെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പം നാസ്ത നമ്മൾ ഇടിയപ്പവും ബീഫ് കറിയും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ആദ്യം തന്നെ ബീഫ് കറിയും ഇടിയപ്പവും കൂടി കഴിക്കാൻ കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു പായസം കൂടി, റവ പായസവും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റി ബീഫാണെന്നൊക്കെ പറഞ്ഞത്, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ബീഫ് കറിയും ഇടിയപ്പവും കൂടി കഴിച്ചിട്ടുണ്ട്. ആ ഒരു പായസമൊക്കെ കുഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു കേട്ടോ. അപ്പം വളരെ എന്താ പറയുക, വളരെ നല്ലൊരു വ്ളോഗായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുമല്ല എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.